ചില്ലുഭരണികളിൽ വഴിയോരങ്ങളിലെ കടകളിൽ ഇരിക്കുന്ന ലഘുഭക്ഷണങ്ങളുടെ രുചി ഒരിക്കലെങ്കിലും അറിഞ്ഞിട്ടുള്ളവരായിരിക്കും നമ്മൾ. എന്നാൽ ജീവന് തന്നെ ഭീഷണിയാകുന്ന അതിൽ അടങ്ങിയിരിക്കുന്ന മാരക രാസലായനികളെക്കുറിച്ച് നമ്മൾ അറിയാതെ പോകരുത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിലെ പാതയോര കടയിൽ നിന്നും ഉപ്പിലിട്ടത് കഴിക്കുന്നതിനിടെ വെള്ളമെന്നു കരുതി അബദ്ധത്തിൽ കടയിലിരുന്ന കുപ്പിയിലെ ഒരു ലായനി കുടിക്കുകയും തൊണ്ടയും അന്നനാളവുമടക്കം പൊള്ളി വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന വാർത്ത വന്നിരുന്നു. കാസർഗോഡ് നിന്നും കോഴിക്കോടേക്ക് വിനോദയാത്രയ്ക്കെത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. ഉപ്പിലിട്ടത് കഴിക്കവേ എരിവ് തോന്നിയപ്പോൾ വെള്ളമാണെന്ന് കരുതി കുപ്പിയിലിരുന്ന ലായനി എടുത്ത് കുടിച്ചതായിരുന്നു കൂട്ടത്തിലെ ഒരു വിദ്യാർത്ഥി. വായപൊള്ളിയ ഉടനെ തന്നെ വിദ്യാർത്ഥി അത് പുറത്തേക്ക് തുപ്പി. ഇത് തൊട്ടടുത്ത് നിന്നിരുന്ന വിദ്യാർത്ഥിയുടെ തോളിലേക്കാവുകയും തോൾഭാഗം പൊള്ളുകയും ചെയ്തു. ലായനി വായിലേക്കാക്കിയ വിദ്യാർത്ഥിയുടെ തൊണ്ടയും അന്നനാളവും പൊള്ളിയിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ആന്തരിക അവയവങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ എൻഡോസ്കോപ്പി പോലുള്ള വിശദ പരിശോധനകൾ നടത്തേണ്ടി വരുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. എന്നാൽ കൃത്യമായ സുരക്ഷ ഉറപ്പാക്കിയല്ല ഇത്തരം പാതയോര കച്ചവടങ്ങൾ പൊടി പൊടിക്കുന്നത് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ശരീരത്തിന് ദോഷമാണെന്നറിഞ്ഞിട്ടും എന്തിനാണ് ഇത്രയും മാരകമായ ഒരു രാസലായനി ഇത്തരം ലഘുഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അടക്കം ഈ ചോദ്യം മനസ്സിൽ വന്നേക്കാം. വളരെ ആശങ്ക ഉണർത്തുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം നിസ്സാരമാണ്. ഇത്തരം ലഘുഭക്ഷണങ്ങൾ കൂടുതൽ രുചി ലഭിക്കുന്നതിനും അവയെ പെട്ടെന്ന് അലിയിക്കാനുമാണ് ഇത്തരം നുറുങ്ങുവിദ്യകൾ കച്ചവടക്കാർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് എത്രത്തോളം ജനങ്ങൾക്ക് മാരകമായിരിക്കും എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം പറഞ്ഞു വെക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലാണ് ഈ വിഷയത്തോട് ആളുകൾ പ്രതികരണം നടത്തി രംഗത്തു വരുന്നത്. പല സമയത്തും ഇത്തരം പ്രവണതകൾ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത്തരം പ്രവണതകൾ കണ്ടിട്ടും അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. കാര്യമായ പരിശോധനകളൊന്നും ഇത്തരം പാതയോര കച്ചവട കേന്ദ്രങ്ങളിൽ നടക്കാറില്ല. കോഴിക്കോട് വിദ്യാർത്ഥികൾക്ക് പൊള്ളലേറ്റ സംഭവത്തിൽ എന്ത് ലായനിയാണ് കുടിച്ചതെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നാൽ ആസിഡിന്റെ അംശം കൂടുതലുള്ള ലായനിയാണ് വിദ്യാർത്ഥിനികൾ കുടിച്ചത് എന്ന് വ്യക്തമായിട്ടുമുണ്ട്. സാധാരണയായി വിനാഗിരിയും വെള്ളവും ചേർത്ത മിശ്രിതമാണ് ഇത്തരം ലഘുഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളത്. ശരീരത്തിന് പൊതുവെ ദോഷമെന്ന് പറയുന്ന വിനാഗിരിയിൽ തന്നെ അമിതമായി ആസിഡിന്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത്തരം മാരകമായ രാസലായനികളുടെ പരിണിത ഫലം എടുത്തു പറയേണ്ടതില്ലല്ലോ. വിനാഗിരി കഴിച്ചാൽ തന്നെ ഉദരസംബന്ധമായ രോഗങ്ങൾ മനുഷ്യർക്ക് പിടിപെടാറുണ്ട്. ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുകയും തൊണ്ടയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. വിനാഗിരി പോലും ഇത്രയും മാരകമായി ശരീരത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മാരകമായ ഇത്തരം ലായനികൾ ശരീരത്തിന് എത്രത്തോളം ദോഷം ചെയ്യുന്നുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. ആസിഡ് ഇത്രയും ദോഷകരമായി ശരീരത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന മാരക ലായനികൾ ഉപയോഗിക്കുന്നത് തികച്ചും കുറ്റകരമാണ്.